ചിങ്ങം ഒരുപാട് തുടക്കങ്ങളുടെ ഒരു മാസമാണ്. ഒരു പുതിയ വർഷത്തിൻ്റെ പഞ്ഞമാസം തീർന്ന സമൃദ്ധിയുടെ ആഘോഷങ്ങളുടെ ഒരുപാട് മലയാളികളും തങ്ങളുടെ വീട് എന്ന സ്വപ്നത്തിന് തുടക്കം കുറിക്കുന്ന മാസവും ഇതാണ്. വീടിൻ്റെ പണി തീർത്ത് താമസം തുടങ്ങാൻ ഏറ്റവും ശുഭകരം എന്ന് കരുതപ്പെടുന്ന മാസവും ചിങ്ങം തന്നെയാണ്. അങ്ങനെ ഒരുപാട് ശുഭാരംഭങ്ങളുടെ ഈ ചിങ്ങമാസത്തിലെ തിരുവോണത്തിനായി നമ്മളൊക്കെ കാത്തിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐശ്വര്യം നിറഞ്ഞ ഒരു തിരുവോണം ആശംസിക്കുന്നു. ഒപ്പം വീടിൻ്റെ ഈ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. മലയാളികൾക്ക് സുപരിചിതനായ ഒരു വ്യക്തിയുടെ സ്വപ്നഗ്രഹമാണ് ഇന്നത്തെ ഈ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നത്. മനുഷ്യ നന്മയുടെ വളരെ ലളിതമായൊരു കഥ പറഞ്ഞ ലൗഡ് സ്പീക്കറും മത തീവ്രവാദം പോലെ വളരെ ഗംഭീരമായൊരു വിഷയം കൈകാര്യം ചെയ്ത ദൈവനാമത്തിൽ എന്നൊരു സിനിമയും ഒരേ അനായാസതയോടെ കൈകാര്യം ചെയ്യുന്ന മലയാള സിനിമയിലെ ഏറ്റവും കൺസിസ്റ്റൻ്റായ സംവിധായകന്മാരിൽ ഒരാൾ ശ്രീ ജയരാജ്. അദ്ദേഹത്തിൻ്റെ പൈതൃകം, ദേശാടനം തുടങ്ങി പല സിനിമകളിലും നാം കണ്ടിട്ടുള്ള ഒരു ഇമേജറിയുടെ പ്രതിഫലനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടും. തിരുവനന്തപുരത്ത് ആർക്കിടെക്റ്റായ ശ്രീ ടി എം സിറിയക് ഡിസൈൻ ചെയ്ത കോട്ടയം കഞ്ഞിക്കുഴിയിലുള്ള ജയരാജൻ്റെയും സബിത ജയരാജൻ്റെയും വീട്ടിലേക്കാണ് ഇന്ന് വീടിൻ്റെ വാതിൽ തുറക്കുന്നത്. കൂത്തമ്പലം പോലെ ഒരു വീട്, ഇതായിരുന്നു ആർക്കിടെക്റ്റിന് മുന്നിൽ ശ്രീ ജയരാജ് വെച്ച ആവശ്യം. അതിനോട് പൂർണ്ണമായും നീതി പുലർത്തുന്ന രീതിയിൽ ഭൂമിയുടെ കിടപ്പനുസരിച്ച് പല ലെവലുകളിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായും ചെങ്കലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ചെങ്കലിൻ്റെ വശ്യത പുറത്തേക്ക് ദൃശ്യമാകുന്ന രീതിയിൽ പ്ലാസ്റ്റർ ചെയ്യാതെയാണ് ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം ഓടും, തടിയും, മുഖപ്പിലെ കിളിവാതിലും, കൂടാതെ ക്ഷേത്രങ്ങളിലെ ചുമർ ചിത്രങ്ങളിലും മറ്റും കാണുന്ന രീതിയിലുള്ള ഒരു ആട്ടുവക്കും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഒരു തനി ട്രഡീഷണൽ വീടായി മാറുകയാണ് ശ്രീ ജയരാജിൻ്റെ ഈ സ്വപ്നഗ്രഹം. തൊട്ട് മുന്നിലായി, അല്ലെങ്കിൽ ആ ഒരു പടിപ്പുരയുടെ സൈഡിലായാണ് ഒരു ചെറിയ തുളസി തറയുടെ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. വിളക്ക് കത്തിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇതിനോട് ചേർന്ന ഒരു നടപ്പാതയാണ്, വീടിനുള്ളിലേക്കാണ് അത് പോകുന്നത്. കരിങ്കലിലാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പടിപ്പുരയെയും അതുപോലെ വീടിൻ്റെ പൂമുഖവാതിലിനെയും കണക്ട് ചെയ്യുന്ന ഒരു സ്പേസിലാണ് ഈ നടപ്പാതയും തുളസി തറയും വന്നിട്ടുള്ളത്. പ്രൗഢ ഗംഭീരമായ ഒരു പൂമുഖമാണ് ഈ വീടിൻ്റേത്. സോളിഡ് കല്ലിലാണ് ഈ കാണുന്ന രണ്ട് തൂണുകളും അതുപോലെ ഈ ഒരു പൂമുഖ പടിയും ചെയ്തെടുത്തിരിക്കുന്നത്. ഫ്ലോറും കണ്ടിന്യൂ ചെയ്യുന്നത് കല്ലിൽ തന്നെയാണ്. പൂമുഖത്തിന് കൂടുതൽ ഭംഗി നൽകുന്നത് ഈ ഒരു ചാരുപടിയാണ്. അതുപോലെ നാല് സോളിഡ് തൂണുകളുണ്ട്. ഇതെല്ലാം തടിയിൽ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ട്രെസ് വർക്ക് ചെയ്ത് ആണ് ഓട് പാകിയിരിക്കുന്നത്. ചെങ്കലിൻ്റെ ഭംഗിയും രണ്ട് മ്യൂറൽ പെയിൻറ്റിങ്സും ഒക്കെ കൂടി ചേർന്ന് വരുമ്പോൾ ഒരു ട്രഡീഷണൽ വീടിന് ചേർന്ന പൂമുഖം തന്നെ. ഞാൻ ആകെ ഡൗട്ടിലായിരുന്നു ആരാ ഉണ്ടാവുക വീട്ടില്. ഓണമൊക്കെ ആയതുകൊണ്ട് ഓണമല്ലേ, വേറെ എല്ലാരും ഉണ്ട്. ഞങ്ങളുടെ വീട്ടിലോട്ട് സ്വാഗതം. സാധാരണ എപ്പോഴും പ്രോഗ്രാമിലേക്ക് ഞാനാണ് പ്രേക്ഷകരെ സ്വാഗതം. ആദ്യമായിട്ട് എനിക്കൊരു വീട്ടിലേക്ക് സ്വാഗതം നേർന്നിരിക്കാം. കുറച്ച് ഞാൻ പൂമുഖത്തിരുന്ന് സംസാരിച്ചു. ഓണം ഒക്കെ എന്തായി? ഓണത്തിരക്കുകൾ എവിടം വരെയായി? ഓണത്തിരക്ക് എനിക്ക് നായികയുടെ എന്റെ ഡബ്ബിംഗ് കഴിഞ്ഞു. ഓണം കഴിഞ്ഞിട്ട് റിലീസ് ഉള്ളൂ. September 30 റിലീസ്. ഏത് ഘട്ടം വരെയായി? ഏതാണ്ട് പൂർണ്ണമായെന്ന് പറയാം. ഇപ്പം ഇന്നലെ ആയിരുന്നു ഓഡിയോ റിലീസ്. എന്താണ് മറ്റ് ഓണം പരിപാടികൾ? എന്തൊക്കെയാണ്? എന്തെങ്കിലും യാത്രകളുണ്ടോ അതോ സിനിമയുടെ വർക്ക്? പിള്ളേരെയും കൂട്ടി നാട്ടിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ട്. ഒത്തിരി നാളായി. അതെ അതെ, അവിടെ ആകുമ്പോൾ ഓണത്തിൻ്റെ കുറച്ചുകൂടെ
സെലിബ്രേഷൻസ് ഒക്കെ കുറച്ചുകൂടെ കൂടുതലാണ്. ഓണത്തിന് തിരക്കും പൂവിളികളൊക്കെ കുറച്ച് കൂടുതലുള്ള ഒരു ഇതാണ്. തവനൂർ കുറ്റിപ്പുറം, അവിടെയാണ് പൈതൃകം ഞങ്ങൾ ഷൂട്ട് ചെയ്തതും ഞാൻ സബിത അവിടെ വെച്ച് കണ്ടത്. പിന്നെ എന്താണ് വീടിന്റെ പുതിയ വിശേഷങ്ങൾ? 5 വർഷമാണ്, എത്ര നാളാണ് ഇവിടെ താമസിക്കുന്നത്? 5 വർഷം. എന്താണ് ഇപ്പോൾ ഇപ്പോൾ 5 വർഷത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു റിട്രോസ്പെക്റ്റിൽ എന്താണ് വീടിൻ്റെ ഒരു അനുഭവം? ഇപ്പം 5 വർഷമായെങ്കിലും ഞങ്ങൾക്ക് ഇപ്പോഴും അതേ ഒരു പുതുമ ഞങ്ങൾക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ചെങ്കല്ല് ഉപയോഗിച്ചിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ? യൂഷ്വലി നമ്മുടെ വടക്കൻ കേരളത്തിലെ ആണ് പൊതുവെ കണ്ടുവരാറ്. അതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു ആദ്യം മുതൽ? എനിക്ക് എന്താണെന്നറിയില്ല, ഈ ഒരു ചെറുപ്പത്തിൽ എം ടിയുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ടാവും. വള്ളുവനാടിനോട് പ്രത്യേക ഒരു താല്പര്യം. അപ്പം അത് നാലുകെട്ടും സർപ്പക്കാവും ഭാരതപ്പുഴയും അവിടെയുള്ള ഈ ചെങ്കല് കൊണ്ടുള്ള പഴയ ടൈപ്പ് വീടുകൾ വള്ളുവനാട്ടിൽ മലബാറിലൊക്കെ ഉണ്ടത്. അപ്പോൾ അതെനിക്ക് എൻ്റെ ഒരു വലിയൊരു മോഹമായിരുന്നു ഇങ്ങനെ ഒരു വീട് വെക്കുമ്പോൾ. അങ്ങനെ അപ്പോൾ ഇവിടെ കല്ല് കിട്ടാനില്ല, ഈ ടൈപ്പ് കല്ല് ഇവിടെ കിട്ടാനില്ല. അപ്പം അവിടുന്ന് കല്ല് കൊണ്ടുവന്നു. അതായിരുന്നു ഇതിൻ്റെ ഈ വീട് പണിയുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അതായിരുന്നു. അപ്പോൾ എന്തായിരുന്നു ആർക്കിടെക്റ്റിനോട് പറഞ്ഞത് ഈ ചെങ്കൽ ഉപയോഗിച്ചുള്ള കൺസ്ട്രക്ഷൻ എന്നുള്ളതിനപ്പുറം ശരിക്കും ഒരു ട്രഡീഷണൽ വീട് തന്നെയാണോ ആവശ്യപ്പെട്ടത്? ആ എൻ്റെ മനസ്സിൽ കൂത്തമ്പലായിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പം ടി എം സിറിയക്ക് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ട് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ ആർക്കിടെക്റ്റാണ് സിറിയക്ക്. അപ്പോൾ സിറിയക്കാണ് അതിനെ കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് കുറച്ച് ഡച്ച് കൂടെ മിക്സ് ചെയ്ത് ഡച്ചിൻ്റെ ഒരു അവരുടെയും ഈ 40 ഡിഗ്രി സ്ലോപ്പാണ് റൂഫ്. നമ്മുടെ ഇതുപോലെ തന്നെ പഴയ ഡച്ച് ബിൽഡിങ്ങുകളെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, റൂഫ് ടോപ്പ് ആകുമ്പോൾ നമ്മുടെ ഇതുപോലെ തന്നെ ഇരിക്കും. അവർ പിന്നെ ഈ കിളിവാതിലുണ്ട്, അതാണ് ഇതിൻ്റെ മുകളിൽ കിളിവാതിലുണ്ട്. അത് നമ്മുടെ കോൺസെപ്റ്റ് ഇല്ല. വേറെ ശ്രദ്ധിച്ചൊരു കാര്യം, സാധാരണ വീടുകളിൽ അങ്ങനെ കണ്ടിട്ടില്ല, ഒരു പാലമരം മുറ്റത്ത് നിൽക്കുന്നുണ്ട്. അത് കോൺഷ്യസ് ആയിട്ട് തന്നെ അത് പ്രിസർവ് ചെയ്തതാണോ? അതെ, എനിക്ക് സ്ത്രീ സങ്കല്പങ്ങളിൽ ഏറ്റവും ശരിക്കും ഇഷ്ടം യക്ഷി എന്നുള്ള സങ്കല്പമാണ്. കാരണം യക്ഷി ചോര കുടിക്കുന്നതിന് മുമ്പ് സൗന്ദര്യമാണ്, ഏറ്റവും സൗന്ദര്യമുള്ള അവസ്ഥയിലാണ്. മുടിയാണേലും പിന്നെ എല്ലാ അവസ്ഥയിലും അവൾ അതിസുന്ദരിയാണ്. അപ്പം ഇതിൻ്റെ ഒരു വല്ലാത്തൊരു മാദക ഗന്ധമാണ്. ഇപ്പം ഇത് പൂക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് പൂക്കുന്നുണ്ട്. ഭയങ്കര ഈ നമ്മൾ ഈ അടുത്ത് നമുക്ക് അതിൻ്റെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. വീട് ഉള്ളിൽ നിന്ന് കയറി കണ്ടാലോ? പൂമുഖത്ത് ഇരുന്നപ്പോ ചോദിക്കാൻ മറന്നുപോയൊരു കാര്യം, അവിടെ കണ്ട തൂണുകളും വാതിലും ഒക്കെ വളരെ പ്രത്യേക, അത് പണിഞ്ഞ് ഓർഡർ ചെയ്ത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തെടുത്തതാണോ? അല്ലത് ഈ കാരക്കുടി വാങ്ങിയതാണ്. പഴയ എനിക്ക് ഈ പഴയ സാധനങ്ങളോട് കൂടുതൽ താല്പര്യമുള്ളതാണ് കൂടുതലും. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒട്ടുമിക്ക റിസോർട്ടുകളും വീടുകളും ഒക്കെ അത് പ്രത്യേകിച്ച് ശ്രീയൊക്കെ ഇരിക്കും. ഈ വീടിൻ്റെ ഇന്റീരിയറിൻ്റെ ഭാഗമായിട്ട് കാണുന്ന പീസസ് ഒക്കെ അത് ശരിക്കും നേരത്തെ മുതലേ ഇതുപോലെ ഈ പറഞ്ഞ പോലെ ആന്റിക്കിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് കളക്ട് ചെയ്തതാണോ അതോ ഈ വീടിന് വേണ്ടി തിരഞ്ഞെടുത്ത? മുമ്പ് കളക്ട് ചെയ്ത് തുടങ്ങി ഞങ്ങൾ. കാരണം വീടൊരു ഡ്രീം ആയിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ യാത്രകളിൽ നിന്നൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് അന്ന് സബിതയുടെ വീട്ടിലെ താമസിച്ചിരുന്നു പെരുന്തൽമണ്ണിൽ. അവിടെ ഒരു ഞങ്ങളൊരു അലമാരിയിൽ എപ്പോഴും ഇത് സൂക്ഷിക്കുകയായിരുന്നു. എന്തെങ്കിലും വീട് പണിയുമ്പോൾ അപ്പോൾ പല സ്ഥലങ്ങളിൽ ഞങ്ങളിപ്പോൾ ഫെസ്റ്റിവലിനൊക്കെ പോയപ്പോൾ പല രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഫേണിച്ചറൊക്കെ എങ്ങനെയാണ് ചെയ്ത് പറഞ്ഞ് ചെയ്യിച്ചതാണോ? അല്ല, പലതും ട്രഡീഷണൽ ആയിട്ട് കിട്ടുന്നത് തന്നെയാണ്. ഇപ്പം തമിഴ്നാട്ടിലൊരു സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള പല സാധനങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയും. ഈ നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ പുറകിലുള്ള ഈ വിൻഡോസ് ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചത്, സാധാരണ വീടുകൾ ഈവൻ ട്രഡീഷണൽ ലുക്കുള്ള വീടുകളിൽ പോലും ഇത്ര വലിപ്പമുള്ള വിൻഡോസ് അങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട്. സുരേഖിൻ്റെ ഒരു വലിയ ക്വാളിറ്റി ആണ്. സുരേഖ് ഞങ്ങളെ ഡിസ്കസ് ചെയ്തപ്പം ആദ്യം ഞങ്ങൾ തീരുമാനിച്ചത് ഈ വിൻഡോയുടെ ഒരു വലുപ്പം, അത് രണ്ടും കൂടെ നമ്മുടെ സംസ്കാരവും ഡച്ചും കൂടെ മിക്സ്ഡാണ്. കാരണം ഈ ഈ ഇങ്ങനെ ചാരു പോലെയുള്ള പിന്നെ ഈ പടി നമുക്ക് കിടക്കാൻ പറ്റുന്ന ഇതും ഒക്കെ നമ്മുടെ സങ്കല്പത്തിലുണ്ട്. പിന്നെ വന്ന് കയറിയപ്പോൾ ശ്രദ്ധിച്ചതാണ് ഈ പെയിന്റിങ്, വൈശാലി ഭരൻ സാറിനോട് ജരാസർ വർക്ക് ചെയ്ത സിനിമയല്ലേ, അതുമായിട്ട് എന്തെങ്കിലും? ഭരതേട്ടൻ വരച്ച പെയിന്റിങ് ആണ്. ഞാൻ ഭരതേട്ടൻ്റെ അടുത്ത് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് വൈശാലിക്കാണ് ഭരതേട്ടൻ ഒരു സ്റ്റോറി ബോർഡ് പോലും പ്രധാനപ്പെട്ട രംഗങ്ങൾ മാത്രം പെയിന്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ ചെയ്ത 10-12 പെയിന്റിങ്ങുകളിൽ ഒരു പെയിന്റിങ് എനിക്ക് ലളിതചേച്ചി. ഇതെന്റെ സിനിമാ ജീവിതത്തിന്റെ വലിയൊരു ഓർമ്മയാണ്, ഭരതേട്ടനോടുള്ള എപ്പോഴും ഓർമ്മിക്കാൻ
ഈ ഒരു സ്പേസ് ആണോ സാറിന്റെ സിനിമാ സുഹൃത്തുക്കളൊക്കെ വരുമ്പോ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സ്പേസ് ആണോ ഇത്? ഇത് ശരിക്കും ഫാമിലി ലിവിംഗ് എന്നാണ് പറഞ്ഞത്. കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ അതാണ് ഈ ടി വി കുട്ടികൾ അവിടെ വൈകുന്നേരത്തെ പ്രോഗ്രാം കാണുന്നതും അങ്ങനെയുള്ള എല്ലാം എപ്പോഴും ഇങ്ങനെ അവൻ്റെ സൈക്കിൾ ഓടിക്കുന്ന സ്ഥലം കുത്തി വരച്ചൊക്കെ എടുക്കും. അപ്പം ഞാൻ ഞങ്ങൾ തീരുമാനിച്ച് അതൊന്നും മായച്ചു കളയുന്നില്ല. കാരണം ഈ കൈകൊണ്ട് അവരെഴുതിയ വരകളൊക്കെയാണ് ലൈഫിൽ നമുക്ക് ഓർമ്മിക്കാനുള്ളൂ. കാരണം കുറേ കഴിയുമ്പോൾ ഇവർ പക്വതയായി അവർ സീരിയസ് ആയി അവരുടെ മുറിയിലോട്ട് ഒതുങ്ങും. നമ്മളുടെ ഓർമ്മയിൽ ഇവരുടെ കുട്ടിത്വം ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം അതൊക്കെ അങ്ങനെ മായാതെ നിൽക്കണം. അപ്പോൾ ഈ ഡൈനിങ് ഏരിയ വളരെ പ്രത്യേകത ഉള്ള നമ്മൾ സ്റ്റെയർ ഇറങ്ങി വന്നപ്പോൾ കണ്ടു. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. വുഡൻ ഫ്ലോറിങ്ങിനോട് ഇഷ്ടക്കൂടുതലുണ്ടോ? ഉണ്ട്. കാരണം നമ്മുടെ ശരിക്കും പഴയ വീടുകളിലൊക്കെ അറാഞ്ഞരയുള്ള വീടുകളിൽ മുഴുവൻ വുഡാണല്ലോ. നമ്മുടെ ക്ലൈമറ്റിലും ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് തടി തന്നെയാണ്. ഇവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആണ് ഈ വെള്ളം അല്ലേ? വീടിന്റെ ഒരു സെൻട്രൽ സ്പേസിൽ. ഇതെന്റെ ഒരു ഡ്രീം ആയിരുന്നു ശരിക്കും. ഒരു വള്ളം വള്ളത്തെ ഇങ്ങനെ അതിന്റെ തുഴകളൊക്കെ സേഫായി ഇങ്ങനൊരു കോൺസെപ്റ്റ് അതെങ്ങനെ അത് പ്ലേസ് ചെയ്യുന്ന മാത്രം എനിക്കറിയില്ലായിരുന്നു. പിന്നെ ചമ്പക്കുളത്ത് എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട് ശങ്കർ. അപ്പോൾ ശങ്കറിനോട് ഞാൻ പറഞ്ഞു ഇതുപോലെ വള്ളത്തിൽ. അപ്പോൾ ശങ്കറിന് അത്യാവശ്യം അവിടെ ഒരു സോമില്ലൊക്കെ ഉണ്ട്. അവിടുത്തെ വള്ളവും സ്വന്തമായിട്ടുണ്ട് കുറേ. ശങ്കർ തന്നെയാണ് വള്ളം ചുരുളം വള്ളം ഇതിനു വേണ്ടി കണ്ടെത്തി ഇതുപോലെ എക്സസൈസ് ഒക്കെ ഉണ്ടാക്കി പിന്നെ ഗ്ലാസ് ഒക്കെ ഇട്ട് ആ ഒരു ലെവലിലേക്ക് കൊണ്ടു. ഭയങ്കരമായിട്ട് സ്പേസ് സേവ് ചെയ്യുകയും ചെയ്യുന്നുണ്ടല്ലേ ഇതിപ്പോ. ഇപ്പൊ മോന് തന്നെ വളരെ ഫ്രീ ആയിട്ട് സൈക്കിളിലൊക്കെ മൂവ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു എന്തെങ്കിലും ഒരു ഡിഫറൻസ് വേണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഞങ്ങൾ ഡൈനിങ് ടേബിളിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം ഇപ്പൊ വരാവേ. ഈ ലാംപ് ഷെയ്ഡ്സ് ശ്രദ്ധിക്കായിരുന്നു, അതൊക്കെ ഒരു കസ്റ്റം മെയ്ഡ് ആണെന്നുള്ളൊരു ഡയറക്ടർ വസന്ത്. വസന്താണ് അതിന്റെ കളിയാട്ടം ദേശാടനമൊക്കെ വർക്ക് ചെയ്ത വസന്ത്. വസന്ത് നല്ലൊരു ആർട്ട് ഡയറക്ടറാണ്. നന്നായിട്ട് മ്യൂറൽ ഇവിടെ ഗുരുവായൂർ മ്യൂറൽ കോളേജിൽ മ്യൂറൽ പെയിന്റിംഗ് ഒക്കെ പഠിച്ചു. രാമായണം മുഴുവൻ കഥയും വീടിന്റെ ചുറ്റുമായിട്ട് വളരെ ചെറിയ ഒരു ബോർഡർ പോലെ ചെയ്തിട്ടുണ്ട്. എല്ലാ തുടക്കം തൊട്ട് അവസാനം വരെ എല്ലാ കാണ്ഡങ്ങളും അത് വസന്ത് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇത് മുഴുവൻ ചെയ്തത് അജയൻ എന്ന് പറയുന്ന ആലപ്പുഴയുള്ളൊരു പെയിൻറ്ററും ആർട്ട് ഡയറക്ടറുമാണ്. എൻ്റെ കഴിഞ്ഞ പകർന്നാട്ടം അതിന് മുൻപ് ദൈവനാമത്തിൽ അവൻ്റെ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയതാണ്. അവൻ്റെ ഈ കാണുന്ന പെയിൻറ്റിങ്ങുകളൊക്കെ അദ്ദേഹത്തിൻ്റെയാണ്, അജയൻ്റെയാണ്. അജയനാണ് ഈ ലാംപ് ഷെയ്ഡും ചെയ്തത്. അതുപോലെ ലാൻഡ്സ്കേപ്പിംഗ് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ആ ഗ്രീൻ എലമെൻ്റ് കാണുമ്പോൾ സാധാരണ എല്ലാവരും ലോൺ പിടിപ്പിച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ഉള്ള പാമ്പ് ഇവിടെ എല്ലാം വളരെ ഒരു നമ്മുടെ പഴയ കാലത്തുള്ള മരങ്ങളും നമ്മളുടെ ചെടികളും ഒക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാം കൂടെ ഒരുപക്ഷെ നമുക്ക് കിട്ടില്ല. എന്നാലും ഇപ്പോഴും പാരിജാതം പിന്നെ മുല്ല അങ്ങനെയുള്ള എല്ലാ പഴയ ഓർമ്മകൾ ഗന്ധരാജ് എന്ന് പറഞ്ഞ ചെടിയാണ് ഭയങ്കര കഷ്ടമാണ്. ഈ ഓപ്പൺ കിച്ചൺ എന്നുള്ളത് ചേച്ചിയുടെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു അങ്ങനെ മതി എന്നുള്ളത്? അതെ അതെ. കാരണം ഓപ്പൺ കിച്ചൺ ആകുമ്പോൾ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും. അതായത് നമ്മൾ ക്ലോസ്ഡ് ആണെങ്കിൽ നമ്മൾ തന്നെ കെയർലെസ് ആയി ഒരു മടി വരും അല്ലേ. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അത് സബിത തന്നെയാണ്. കളർ അതൊരു എൻ്റെ ഒരു പാഷനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ശരി, ഇത് മാസ്റ്റർ ബെഡ്റൂം ആണോ? അതെ. എത്ര ബെഡ്റൂം ആണ് ടോട്ടൽ ഉള്ളത്? 3 ബെഡ്റൂം ആണ്. ഇതിൽ ഒരു പ്രത്യേകത മറ്റ് വീടുകളിൽ നിന്നുള്ളത് ഇതിൻ്റെ ഓരോ സാധാരണ ഒരു
ഒരു ഫ്ലോറാണല്ലോ, താഴത്തെ നില പിന്നെ മുകളിലത്തെ നിലയിലാണ്. ഇതങ്ങനെയല്ല, ഒരു ഫസ്റ്റ് ആദ്യത്തെ നിലയിൽനിന്ന് അല്ല ആ നിലയിലേക്ക് കയറുന്ന സ്റ്റെപ്പിൻ്റെ ഓൾമോസ്റ്റ് സ്റ്റെയർകേസ് ലാൻഡിങ് ഏരിയയിൽ തന്നെ ഒരു ബെഡ്റൂം ഉണ്ട്. പിന്നെ അടുത്ത ഇതിലങ്ങനെ നമുക്കിപ്പോൾ വേർതിരിവ് ഉണ്ടാവില്ല, മൂന്ന് ലെവലുകളിലായിട്ടായിരിക്കും മൂന്ന് ബെഡ്റൂം വരുന്നത്. അതുപോലെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു, റൂം നല്ല സ്പേഷ്യസ് ആയിരിക്കണം, റൂം സ്പേഷ്യസ് ആവണം എന്നുണ്ടായിരുന്നു. കാരണം സാധാരണ മിക്ക വീടുകളിലും കണ്ടിട്ടുള്ളത് ബെഡ്റൂം ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും. ഒരു ബെഡും ഒരു കോട്ടും അലമാരയും ഒരു ടേബിളും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് നിന്ന് ഇരിയാനൊരു സ്ഥലം കാണുന്നില്ല. അപ്പം റൂം ഇച്ചിരി സ്പേഷ്യസ് ആയിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ബെഡ്റൂമിനോട് ചേർന്നൊരു വാക്കിംഗ് അതിനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള സാധാരണ ഈയുള്ള സ്ഥലം അങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ എനിക്ക് തോന്നിയത് ഇത് പർപ്പസ്ഫുള്ളി വെച്ചാണ് ഈ സ്റ്റെപ്പ്, കാരണം ഈ ലെവലിൽ നിന്ന് കുറച്ച് ഉയർന്ന ഒരു സ്ഥലം. ഇവിടെ എപ്പോഴും കുട്ടികളൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു സ്റ്റേജിന്റെ ഫീല് അവർക്കുണ്ടാകട്ടെ, അല്ലെങ്കിൽ വെറുതെ ഒരു നമുക്കാണല്ലോ അവിടെ ഇങ്ങനെ അവരെ നോക്കുമ്പോഴും അവർക്ക് അതൊരു ഇൻസ്പയർ ചെയ്യാനായിട്ട് അതാണ് ഇങ്ങനെ ഒരു സ്പേസ് ഒന്ന് കുറച്ചൊന്ന്. വലിയൊരു വീടാണെങ്കിൽ കൂടിയും മൂന്ന് ബെഡ്റൂം കൊടുത്തിട്ടുള്ളൂ, ബാക്കി കോമൺ ഏരിയാസിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു അല്ലേ? കാരണം നമ്മൾ രാവിലെ ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആ എല്ലാവരും ഉള്ള ആ മൊമെന്റ്സ് ആണ്, പുറത്തേക്ക് ഇറങ്ങാനും പിന്നെ ചിലപ്പം ബാൽക്കണിയിൽ ഒന്നിച്ചിരുന്ന് ചായ കുടിക്കാനോ അങ്ങനെയുള്ള ഏരിയകളാണ് കൂടുതൽ. അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്, വീടിൻ്റെ അകത്തല്ല പുറത്താണ്. അതെ, ഇത് കൂടുതലും ചെറിയ ചെറിയ ഇപ്പം കുറേ അധികം തടിയുടെ കഷ്ണങ്ങൾ മിച്ചം വന്ന ഏത് തടിയാണെങ്കിലും നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കിട്ട് ഒട്ടിക്കുന്ന ഒരു ആർട്ടാണ്. ഓ, ഇതൊരു സംസാരത്തിനെ ശ്രദ്ധിച്ചില്ല, ഇത് വളരെ ലാർജ് സ്പേസ് ആണല്ലേ. ഇതാണ് എൻ്റെ ഒരു ഞാൻ എഴുത്തും കഥാ ചർച്ചകളൊക്കെ നടക്കുന്ന സ്ഥലം, ഡയറക്ടേഴ്സ് ഡെസ്ക്. പ്രത്യേകിച്ച് സിനിമാക്കാരുടെ ലോകമാണിത്. ജയരാജ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിന്തയും എഴുത്തും എല്ലാം ഇവിടെയാണ്. അപ്പോൾ ശരിക്കും അതിനു വേണ്ടി തന്നെയാണ് ഇത്ര ഒരു ലാർജ് സ്പേസ് അലോക്കേറ്റ് ചെയ്യുന്നത്. സാധാരണ ഇങ്ങനെ ഒരു തട്ടമ്പറായി മാറേണ്ട സ്ഥലം അത്. അതെ, ആറ്റിക് അല്ലേ. അതെ, പക്ഷേ ഞാനത് സ്പേസ് ആയിട്ട് നമ്മുടെ ഓഫീസ് ആയിട്ട് എടുക്കുകയും എനിക്ക് പൊതുവെ നടന്ന് കഥയൊക്കെ ചിന്തിക്കുന്ന സ്വഭാവം, മറ്റേ പണ്ടൊക്കെ വീടിൻ്റെ മുറ്റത്തൂടെ അങ്ങോട്ടും നടക്കും, അങ്ങനെ അതിലാണ് ഓരോ കഥാ ചർച്ചകളൊക്കെ. അപ്പൊ ഇതാകുമ്പോ കൊറേ സ്പേസ് ഉണ്ട്, പിന്നെ നടക്കാം ഇടയ്ക്ക്. അവാർഡ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ഇവിടെ വെച്ചിരുന്നു, കാണുമ്പോ ഒരു മോട്ടിവേഷൻ. ശരിക്കും മോട്ടിവേഷൻ, കാരണം ഇടയ്ക്ക് ചിലപ്പോ നമുക്കൊരു നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നുമ്പോ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന അവാർഡ്സ് ഒക്കെ നമ്മളെന്തെങ്കിലും
ചെയ്തിട്ടുണ്ടെന്നും ഇനി ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഓർമ്മപ്പെടുത്തലാണ്. ഒരുപാട് ഈ സിനിമയുടെ ലൊക്കേഷൻ ഹണ്ടിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഒത്തിരി സ്ഥലങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ടാവും. അതിലേതാണ് ഒരു മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു വീട്? മാടമ്പ് മന, മാടമ്പ് കുഞ്ഞോട്ടൻ്റെ ഇല്ല, അതെൻ്റെ ഒരു സ്വപ്ന ഭൂമിയാണ്. അപ്പം എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം വന്ന് നിൽക്കുന്നത് ഒരു നൊസ്റ്റാൾജിയിലാണ്. അതിനോട് ഒത്തിരി അടുപ്പമുള്ള ആളാണെന്ന് തോന്നുന്നു. നൊസ്റ്റാൾജിയാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സിനിമയുടെ ഒരു റോ മെറ്റീരിയൽ എൻ്റെ അഭിപ്രായത്തിൽ നൊസ്റ്റാൾജിയാണ്. കാരണം ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളും, നമ്മളെ വേദനിപ്പിച്ച കാര്യങ്ങൾ, നമ്മളെ ഇല്ലായ്മകൾ, ഇതൊക്കെയാണ് പിന്നീട് റിഫ്ലക്ഷൻസ് ആയിട്ട് വരുന്നത്. അതില്ലാത്തതാണ് ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ ഏറ്റവും വലിയ ശാപം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവർക്ക് നൊമ്പരപ്പിക്കുന്നതോ അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരുപാട് തീക്ഷ്ണമായ ആഗ്രഹം തോന്നിപ്പിക്കുന്ന ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിട്ടില്ല. എല്ലാം കിട്ടുന്നുണ്ട് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ചിന്തിക്കാനോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ചെയ്യാനൊക്കെ കുറച്ച് എനിക്ക് തോന്നുന്നു കുറേ കൂടി ഇമോഷൻ അവർക്ക് നമുക്ക് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഞാനുൾപ്പെടെ എൻ്റെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്ന സൗഭാഗ്യങ്ങളാണ്. ചുറ്റും പുസ്തകങ്ങളാണ്. വായനയോട് ഒത്തിരി അഭിനിവേശമുള്ള ആളാണോ? വായന എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ ഏറ്റവും വലിയ ഡ്രീമും ഏറ്റവും അൾട്ടിമേറ്റ് ഡ്രീമെന്ന് പറയുന്നത് ഒരു എഴുത്തുകാരനാകണം എന്നുള്ളതാണ്. കാരണം ഈ നമ്മുടെ സിനിമയിൽ വരുന്നതിന് മുൻപ് ഇവിടെ അടുത്തൊരു ലൈബ്രറി ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ അധികം പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും. പിന്നെ അച്ഛന് തന്നെ ഒരു ഹോം ലൈബ്രറി എന്ന് പറയും, അത്രയധികം പുസ്തകങ്ങൾ ഈ കളക്ഷനൊക്കെ അച്ഛൻ്റെ പുസ്തകം, നല്ലൊരു ശതമാനം അച്ഛൻ്റെ പുസ്തകങ്ങളാണ്. സന്ധ്യയൊക്കെ ആയി. എന്റെ എന്നെ കൂടെ നാടാണ് കോട്ടെ, എന്റെ നാട്ടുകാരനും കൂടെയാണ് ജയരാജ് സാർ. അപ്പം എന്നാലും അത് പ്രേക്ഷകരോട് പറയണ്ടാ. അല്ല കുഴപ്പമില്ല, ഇനിയിപ്പോ പറഞ്ഞു ടീസിട്ട സ്ഥിതിക്ക് പറയാം. അതെ, ഇങ്ങനെ വീടിൻ്റെ പരിപാടിയിലൂടെ ഇത്രയും സംസാരിക്കാൻ, അടുത്ത് വീടിനെ ഞാൻ ആദ്യമായിട്ടാണ് എന്നാലും വരുന്നത് ഇവിടെ. അപ്പോൾ ഇത്രയും അല്ല, എന്നാലും ഒരു ഭയങ്കര സർപ്രൈസ് എലമെൻ്റ് ഉണ്ട്. ഇത്രയും പരിപാടിയിലൂടെ തന്നെ കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ എന്തായാലും പോട്ടെ, വീട് ഇവിടെ അടുത്താണെന്ന് പറഞ്ഞാലും ഇറങ്ങട്ടെ. സന്ധ്യയായില്ലേ, അപ്പോൾ ആർദ്രിക്കും. വീട് കാണുന്ന അല്ലെങ്കിൽ മനോരമ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഒരുപാട് നന്ദി. നിങ്ങൾക്ക് രണ്ടുപേർക്കും, കുട്ടികൾക്കും, എല്ലാവർക്കും, കുടുംബത്തിലെ എല്ലാവർക്കും ഞങ്ങളുടെ വകയും ഓണാശംസകൾ. നമസ്കാരം. വീടിൻ്റെ ഈ ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ നേരുന്നു. തിരുവോണ തിരക്കുകൾക്കിടയിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കരുത്. എഴുതേണ്ട വിലാസം: പ്രൊഡ്യൂസർ വീട്, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. ഇമെയിലായും നിങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ അഡ്രസ്: veedu@mmtv.in. വീടിൻ്റെ മുൻ അധ്യായങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായി കാണാവുന്നതാണ്. URL: www.manoramanews.com/veedu.